നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 5-5-5 ടെക്നിക് ഓർ 55-5 ടെക്നിക്. ഇത് പ്രവർത്തിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനനുസരിച്ചാണ്. സിമ്പിളായി ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. 5 ദിവസം മാത്രം ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ജോലി, വാഹനം, ബിസിനസ് അല്ലെങ്കിൽ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണിത്. ആൻഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ഈ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചത്. പക്ഷേ 90% ആളുകളും ഇതിൽ പരാജയപ്പെട്ടു പോകുന്നു. കാരണം അവരുടെ മൈൻഡ് സ്കാറ്റേർഡ് ആണ്. അവർക്ക് കോൺഷ്യസ് ആയിട്ട് 5 ദിവസം പോലും എന്തെങ്കിലും ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ ലോ ഓഫ് അട്രാക്ഷനിൽ ഒന്നുകൂടെ കൂടുതലായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ ഇത് ശരിക്കും വർക്കൗട്ട് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ വേർഡ്സിൻ്റെ പവറിനനുസരിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്ട്രോങ് ആകുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. പോയിൻ്റ് ഇതാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തെ ഒരു ചെറിയ സെൻറ്റൻസാക്കി എഴുതി വയ്ക്കുക. ഈയൊരു സെൻറ്റൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ നമുക്ക് എഴുതാം. മാതൃഭാഷയാവുമ്പോൾ കുറച്ചുകൂടെ അത് സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കും. ഒരേ സമയത്ത് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നിങ്ങൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പാടുള്ളൂ. ലൈക്ക് ഐ എം മാനിഫെസ്റ്റിംഗ് മൈ ഡ്രീം ജോബ്, മൈ ഡ്രീം കാർ ഓർ മൈ ഡ്രീം ബിസിനസ് എക്സെട്ര. നമുക്ക് ഉറപ്പായും നേടാൻ കഴിയുമെന്ന് ശക്തമായി വിശ്വസിക്കാൻ കഴിയുന്ന ഒരൊറ്റ സെൻറ്റൻസ് എഴുതി വയ്ക്കുക. ഈയൊരു സെൻറ്റൻസ് ദിവസവും നിങ്ങൾ 55 തവണ നിങ്ങളുടെ ഒരു ജേണലിൽ 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. 55-5 മാനിഫെസ്റ്റേഷൻ ടെക്നിക് എന്ന് പറയുന്നത് ഇതാണ്. യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഇല്ലാത്ത ഒരു സ്ഥലത്ത് മാറിയിരുന്നു കൊണ്ട് ദിവസവും 55 തവണ കണ്ടിന്യൂസ് ആയി 5 ദിവസം ഒരു പോസിറ്റീവ് മൈൻഡിൽ, പോസിറ്റീവ് സ്റ്റേറ്റിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പെർമനൻ്റായി പതിയുന്നു. ആ ഒരു സിമ്പിൾ സെൻറ്റൻസ് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നു. ദിവസവും ഒരേ സമയത്ത് ഇത് ആവർത്തിക്കപ്പെടുമ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആവുന്നു. ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ വൈബ്രേഷൻ ഹൈ ആവുന്നു. ഓരോ ബോഡി സെൽസും നമ്മളറിയാതെ തന്നെ അത് ഏറ്റെടുക്കുന്നു. പതിയെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അത്യാവശ്യം സാലറി കിട്ടുന്ന ഒരു വ്യക്തിക്ക് ഒരു 5-6 ലക്ഷം രൂപയുടെ കാറ് വാങ്ങാമെന്ന് പറയുന്നത് അത്ര വലിയ കാര്യമല്ല. പക്ഷേ അയാളുടെ മൈൻഡിൽ അത് വലിയ എന്തോ ആയിട്ട് കിടക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള ബ്ലോക്കുകളൊക്കെ പോയിട്ട് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ ഇത്തരം ടെക്നിക്കുകൾ നമുക്ക് നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഡ്രീം കാറായ ഡാഷ് സ്വന്തമാക്കാൻ പോകുന്നു. ഞാൻ എൻ്റെ ഡ്രീം ബിസിനസ്സായ, ഞാൻ എൻ്റെ ഡ്രീം ജോബായ ഡാഷ് സ്വന്തമാക്കാൻ പോകുന്നു. ഇങ്ങനെ ഒരു ലക്ഷ്യം മാത്രം 55 പ്രാവശ്യം കറക്റ്റായി നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ബോഡി സെൽസും അതിനുവേണ്ടി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. നമ്മുടെ ഫ്രീക്വൻസി ആ ഒരു റേഞ്ചിലേക്ക് മാറുന്നു. പല അസുഖങ്ങൾ മാറാൻ പോലും നമുക്ക് ഈയൊരു ടെക്നിക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയപ്പെടുന്നത്. താല്പര്യത്തോടുകൂടി പോസിറ്റീവായിട്ട് ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത് മാറിയിരുന്ന് മാത്രം ഈ ഒരു കാര്യം ചെയ്യുക. യു ഷുഡ് നോട്ട് പുഷ് യുവർ സെൽഫ് വെരി ഹാർഡ്. ഇവിടെ ഈയൊരു 5 എന്നുള്ള നമ്പറിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം ആൻഷ്യൻ്റേഴ്സ് കീ കോൺസ്റ്റിറ്റ്യൂൻ്റ് ഓഫ് നാച്ചുറായിട്ടാണ് ഈ ഒരു 5 അവർ കാണുന്നത്. നമ്മുടെ പേഴ്സണൽ പവർ അവേക്കനിങ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു 5 എന്ന് പറയുന്ന നമ്പറിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വേർഡ്സ് ഹാവ് പവർ, വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ ഫ്രീക്വൻസി നമുക്ക് തന്നെ നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണിത്. ഇത് ആവശ്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വിശ്വാസം ശക്തമാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായിരിക്കും ഇത്. വിജയാശംസകൾ നേരുന്നു.